നമസ്കാരം, ഞാൻ എം ജി പ്രദീഷ്. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ എ ആർ എം സി, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ്. കയ്യേറ്റങ്ങൾക്ക് കൈകൊടുത്ത് കയ്യേറ്റ ഭൂമിക്ക് നിയമസാധുത നൽകി സർക്കാരിന്റെ വിവാദ നടപടി. പട്ടയം നൽകുന്നത് 2005 ജൂൺ 1 വരെ നടന്ന 4 ഏക്കർ വരെയുള്ള കയ്യേറ്റ ഭൂമിക്ക്. നിർണായക വിഷയത്തിൽ തീരുമാനം പാർട്ടിയിലോ മുന്നണിയിലോ ചർച്ചയില്ലാതെയെന്ന് ആക്ഷേപം. പട്ടയഭൂമി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയുള്ള റവന്യൂ വകുപ്പ് വിജ്ഞാപനം കയ്യേറ്റങ്ങൾക്ക് സംരക്ഷണം നൽകാനെന്ന് വിമർശനം. തീരുമാനം ഖേദകരമെന്നും നിലപാട് നേതൃത്വത്തെ അറിയിക്കുമെന്നും ടി എൻ പ്രതാപൻ എം എൽ എ. തീരദേശ മേഖലയിലും മലയോര മേഖലയിലും സർക്കാരിന് 2 നീതി. തീരപ്രദേശത്തുള്ളവർക്ക് 10 ആണ്ടുകളായി പട്ടയം നൽകിയിട്ടില്ല. കയ്യേറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ശരിയല്ലെന്നും പ്രതാപൻ. ധൃതി പിടിച്ച തീരുമാനം 2008 മുമ്പ് നികത്തിയ നിലങ്ങൾക്ക് അംഗീകാരം നൽകാനുള്ള ധനകാര്യ ബിൽ നിർദ്ദേശത്തിന് തൊട്ടുപിന്നാലെ. പുതിയ തീരുമാനത്തോടെ പ്രസക്തിയില്ലാതെയാകുന്നത് 2005 വരെയുള്ള കയ്യേറ്റ കേസുകൾക്ക്. സസ്പെൻഷനിൽ സമ്മർദ്ദതന്ത്രം. ചീഫ് എഞ്ചിനീയർമാരുടെ സസ്പെൻഷൻ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും വഴങ്ങാതെ രമേശ് ചെന്നിത്തല. വിജിലൻസ് നടപടിക്രമങ്ങളിൽ വീഴ്ചയില്ലെന്നും ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനത്തിൽ തെറ്റില്ലെന്നും നിലപാടിലുറച്ച് മന്ത്രി രമേശ്. പൊതുമരാമത്തിലെയും ജലവിഭവ വകുപ്പിലെയും ചീഫ് എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്തത് കടലുണ്ടി പാലം നിർമ്മാണത്തിലെ അഴിമതിയിൽ. സസ്പെൻഷൻ പിൻവലിക്കാൻ സമ്മർദ്ദവുമായി മന്ത്രിമാരായ വി കെ ഇബ്രാഹിം കുഞ്ഞും പി ജെ ജോസഫും. രമേശിന്റെ നടപടിയിൽ പാർട്ടിയിലും മുന്നണിയിലും കടുത്ത അതൃപ്തി. ഘടകകക്ഷി വകുപ്പുകളിൽ മന്ത്രിമാർ അറിയാതെ കൈകടത്തുന്നതിനെതിരെ രൂക്ഷ വിമർശനം. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ആഭ്യന്തര വകുപ്പ്. ഘടകകക്ഷി മന്ത്രിമാരെ ഐ ഗ്രൂപ്പിനെതിരെ തിരിച്ചുവിട്ട ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കരുനീക്കത്തിന് ശ്രമമെന്നും റിപ്പോർട്ട്. ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് തർക്കം പരിഹരിക്കാൻ തിരക്കിട്ട നീക്കം. ക്രമക്കേടുകളുടെ പരീക്ഷക്കാലം. സാമ്പത്തിക പ്രതിസന്ധിയും സർക്കാരുമായി തുറന്ന പോരും വിവാദമാകുന്നതിനിടെ പി എസ് സിയിൽ ഇന്ന് അടിയന്തര യോഗം. പ്രതിസന്ധിയുടെ കാരണങ്ങൾ അന്വേഷിച്ച പരിശോധനാ വിഭാഗത്തിന്റെ റിപ്പോർട്ടും ചർച്ചയ്ക്ക്. ട്രഷറി നിയന്ത്രണം പിൻവലിച്ചില്ലെങ്കിൽ 2 മാസത്തിനിടെ നടത്തേണ്ട 66 പി എസ് സി പരീക്ഷകൾ മുടങ്ങുമെന്ന മുന്നറിയിപ്പുമായി ചെയർമാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ. സർക്കാർ ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധന നിയമവിരുദ്ധമെന്നും ചെയർമാൻ. അനുവദിച്ച പണം പി എസ് സി വഴിവിട്ട് ചെലവഴിച്ചെന്ന് സർക്കാർ വിലയിരുത്തൽ. ഈ വർഷം അനുവദിച്ച 131 കോടിയും ചെലവിട്ടത് 4 മാസത്തിനിടെ. സർക്കാരിന്റെ ധനകാര്യ പരിശോധന കോടികൾ പോയ ക്രമക്കേടിന്റെ വഴി തിരഞ്ഞ്. ട്രഷറി നിയന്ത്രണം വഴി പി എസ് സിയെ ഞെക്കിക്കൊല്ലാൻ യു ഡി എഫ് ശ്രമമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. തുടരുന്ന പ്രതിസന്ധി ഭരണഘടനാ സ്ഥാപനത്തെ ദുർബലമാക്കുമെന്നും കോടിയേരി. വഴിതേടി വീണ്ടും സർവകക്ഷി. പാർലമെന്റ് സംഭരണം ഒഴിവാക്കാൻ വഴിതേടി വീണ്ടും സർവകക്ഷി യോഗം ഇന്ന്. സഭയിൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയാൽ പ്രധാനമന്ത്രി വിശദീകരണത്തിന് തയ്യാറെന്ന് പ്രഖ്യാപനം. വിവാദ മന്ത്രിമാരുടെ രാജിയില്ലാതെ ഒത്തുതീർപ്പില്ലെന്ന് പ്രതിപക്ഷം. ലളിത് മോഡി വിവാദത്തിലും വ്യാപമഴിമതിയിലും പ്രധാനമന്ത്രി വിശദീകരണം നൽകുമെന്ന് സർക്കാർ പറയുന്നത് ഇതാദ്യം. സർവകക്ഷി യോഗം വീണ്ടും വിളിക്കാൻ തീരുമാനമായത് സ്പീക്കർ സുമിത്രാ മഹാജന്റെ നിർദ്ദേശപ്രകാരം. സഭാ സമ്മേളനം തുടർച്ചയായി തടസ്സപ്പെടുന്നതിൽ കോൺഗ്രസിലും അഭിപ്രായ ഭിന്നത രൂക്ഷം. ഒത്തുതീർപ്പിന് വഴങ്ങി പ്രക്ഷോഭം പിൻവലിച്ചാൽ രാഷ്ട്രീയമായ തിരിച്ചടി ഭയന്ന് എ ഐ സി സി നേതൃത്വം. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ എ ആർ എം സി, പ്രസന്റഡ് ബൈ സിനിക്കോൺ പം സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.